എന്നാലും ഇരുട്ട് നശിച്ചായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഇരുളായിരുന്നു, ഇരുട് പോയി എന്ന് കരുതുന്ന ഇതെന്താ? ഒരു വസ്തുവിനെ അതായി മനസ്സിലാക്കാതെ, ഒരു വസ്തുവിന്റെ വാസ്തവത്തെ ഗ്രഹിക്കാതെ നമുക്ക് മറ്റൊന്നായി തോന്നുന്നുണ്ടെങ്കിൽ എന്താ? കാര്യകാരണ ഉപാധി സമ്പർക്ക ഭ്രാന്തി ജനിതവും. ഇത് ഭ്രാന്തി, ഇതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഭ്രാന്തി നമ്മുടെ അനുഭവമാണ്. ഈ ഭ്രാന്തിയാണ് നമ്മൾ അറിവെന്ന് കരുതുന്നത്. വാസ്തവത്തിൽ ഈ ഭ്രാന്തി മാറുന്നതാണ് അറിവ്. പക്ഷേ നമ്മൾ ഭ്രാന്തി അറിവെന്ന് കരുതിയിരിക്കും. നമ്മുടെ അറിവ് എന്താണോ, ഇതാ ഇതുവരെ ഇവിടെ ഇരുളായിരുന്നു, ഇരുള നശിച്ചു, വെളിച്ചം വന്നപ്പോൾ ഇത് ഭ്രാന്തിയാണ്. പക്ഷെ ഇത് നമ്മൾ വലിയ അറിവായി കരുതുകയാണ്. എന്താണ് നമ്മൾ പറയുന്നു? ഇരുളും വെളിച്ചവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? വെളിച്ചം വരുമ്പോൾ ഇരുൾ നശിക്കുന്നു. ഇതൊരു അറിവല്ലേ? ചിന്തിച്ചാലോ, ഇത് വെറും ഭ്രാന്തി, ഭ്രാന്തി രൂപത്തിലുള്ള അറിവ്. എന്താണ് അവിടെ അങ്ങനെ നശിക്കാനൊന്നുണ്ടായിരുന്നില്ല. ഇരുൾ നശിച്ചു എന്ന് പറയുന്ന വെളിച്ചത്തിനെയാണ്, വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ അതുവരെ എന്താ സംഭവിച്ചത്? ആ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നില്ല, ആ വെളിച്ചം പ്രകടമായി, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഭ്രാന്തി ജനിതം. അതുപോലെ തന്നെ ഇവിടെ അവിദ്യ, ഇത് എവിടെയെങ്കിലും കട്ടിപിടിച്ചിരിക്കുന്ന ഒരു സാധനമല്ല. എന്താ ധരിച്ചിരിക്കുന്നത്? ഉറങ്ങുമ്പോൾ കട്ടിപിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. കട്ടിപിടിക്കാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? എവിടെയാ ഇത് പോയി കട്ടിപിടിക്കുന്നത്? ഈ ബോധമുണ്ടെങ്കിലേ ഇതിന് നിലനിൽപ്പുള്ളൂ. ഈ ബോധമല്ലെങ്കിൽ നിലനിൽപ്പില്ല ഇതിന്. അപ്പോ ബോധത്തിൽ എന്താണ്, എന്താ ഇതിന്റെ നിലനിൽപ്പ്? ബോധത്തിൽ ഇതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഭ്രാന്തി. ഒരു ഭ്രാന്തിക്കപ്പുറം അവിദ്യ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അവസ്തുവാണ്, അവിചാരിത സിദ്ധമാണ്. ഇവിടെ ഇവിടെ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതത്തിൽ ഈ വിഷയങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെ എങ്ങനെയാണ് നിങ്ങൾ സുഷുപ്തിയിൽ ശ്രദ്ധിക്കുന്നത്? എങ്ങനെയാണ് ആത്മസ്വരൂപത്തിൽ ഇതിനെ സമർത്ഥിക്കുന്നത്? ഇവിടെ സമർത്ഥിക്കാൻ കഴിയാത്ത കാര്യം. അപ്പോൾ അവിദ്യയെ സംബന്ധിച്ച്, അജ്ഞാനത്തെ സംബന്ധിച്ച് അതിനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല ശ്രമം നടത്തേണ്ടത്. അതെവിടെയാണ് ഇരിക്കുന്നത്? അത് വിരളിൽ ഭൂതത്തെ കൊണ്ട് ഭയന്നു, ഭയന്നിട്ട് ആ ഭൂതത്തിന്റെ വീടന്വേഷിച്ച് നടക്കും പോലെ. എവിടെയായി ഭൂതത്തിന്റെ താമസം? ഭാര്യയും കുട്ടികളുമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ? കുശലം അന്വേഷിക്കാൻ പോകുന്ന പോലെയാണ്. ചിലപ്പോൾ ശിശുക്കൾ, ബാലന്മാരെ നമുക്കിത് പറഞ്ഞ് ഭയപ്പെടുത്തണ്ട, അതിൽ നോക്ക അവിടെ ഭൂതമുണ്ട്. അപ്പൊ ആ കുട്ടി ചോദിക്കും, എന്താണ് ഈ ഭൂതം? അതെവിടെയാ താമസിക്കുന്നത്? അതിന്റെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അപ്പൊ ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്ക. പക്ഷെ പറയുന്നവനറിയാം എന്താണ്, അതൊക്കെ അസംബന്ധമാണ്. അതുപോലെ അവിദ്യ വർണ്ണിക്കും ശാസ്ത്രജ്ഞ തന്നെ പല രീതിയിൽ. അത് മഹാ അപകടം പിടിച്ച കാര്യമാണ്. അത് ഈ പരമാത്മാവിനെ ബന്ധിപ്പിക്കുന്നതാണെന്നെല്ലാം പറയും. അത് ഒരു ശിശുവിന് ഭൂതത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. അവനെ ഒന്ന് ഭയപ്പെടുത്തി അടക്കിയിരുത്താൻ വേണ്ടി. അത് കവിഞ്ഞ് ജാഗ്രതയിൽ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാ അങ്ങനെ ഇല്ല? അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. കേവലം ഭ്രാന്തിയായിരിക്കുന്ന ഒന്നിനെ എങ്ങനെയാണ് നിങ്ങൾ വേറൊരിടത്ത് കൊണ്ട് സ്ഥാപിക്കുന്നത്? സുഷുപ്തിയെ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുന്നത്? അവിചാരം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നിനെ വിചാരം കൊണ്ട് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? അവിചാരിത സിദ്ധമാണ്. അതുകൊണ്ടത് പരമാർത്ഥത്തിൽ നിലനിൽക്കാത്ത ഒന്നാണ്. പിന്നെ എന്താ അത്, എന്താ അത് സംഭവിക്കുന്നത്? ഭ്രാന്തി എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ഈ ചിത്തന്റെ തന്നെ ഒരു സ്വഭാവമാണ്. അത് ചിലപ്പോൾ അങ്ങനെ വരുന്നു, ചിലപ്പോൾ അത് മാറി വരുന്നു. ആകാശം എന്താ എപ്പോഴും സ്വച്ഛമായിരിക്കാത്ത? ഇപ്പോഴും സ്വച്ഛമായിരിക്കുന്നില്ല. ചിലപ്പോൾ അതിൽ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, ചിലപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ പല വർണ്ണങ്ങൾ കാണുന്നു. അതുപോലെ
ഈ ചിത്തിന്റെ തന്നെ ഒരു വിലാസമാണ് അജ്ഞാനം അവിദ്യ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്ന ഒന്നല്ല, ചിത്തിൽ നിന്ന് അന്യമായെന്ന് നിലനിൽക്കുന്ന ഒന്നല്ല. അതിനാണ് പറയുന്നത് കാര്യകാരണഭൂത ഉപാധി സമ്പർക്ക ഭ്രാന്തി ജനിത. അതാണ് ഈ ഖില്യഭാവം. അതത് എന്ത് ചെയ്യുന്നു? മഹതി ഭൂതേ സ്വയോനു, ഇതെവിടെ നിന്നാണോ വന്നത്, ഏതൊന്നിന്റെയാണ് വിലാസമായിരിക്കുന്ന ഇത്? മഹാസമുദ്രസ്ഥാനിയെ, ഉപ്പ് പരളും ഉപ്പും ജലവും പോലെ, അത് രണ്ടും ഒന്ന് തന്നെ, അല്ലെങ്കിൽ ഹിമവും ജലവും പോലെ, ഹിമവും ജലവും പോലെ രണ്ടും ഒന്ന് തന്നെ, അതിനല്പം പോലും വ്യത്യാസം വന്നിട്ട്. എന്നാലും നമ്മൾ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? രൂപവും നിറവും ആകൃതിയും ഘനവും മാനവും എല്ലാം ആ ഹിമത്തിൽ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ജലം തന്നെയാണ്. അതുപോലെ മഹാസമുദ്രസ്ഥാനിയെ, പരമാത്മനെ, അതാണ് പരമാത്മാ. മഹത്ഭൂതം എന്ന് പറഞ്ഞു ഇവിടെ മൈത്രേയോട് പറയുകയാണ്. ഇനി അടുത്ത ഗാർഗിയോട് ഇത് തന്നെ പറയും.